നമുക്ക് പ്രാർത്ഥിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവം നമ്മെ ഓരോ ദിവസവും കാത്തുപരിപാലിക്കുകയും തൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന കൃപകൾ എത്ര മഹത്തായതാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിരവധി പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുൻപിൽ ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻ ഫാദർ റെജി കെ തമ്പാനാണ്. സഭയുടെ വിവിധ സേവന മേഖലകളിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആനന്ദം പകരുന്നു. പ്രാർത്ഥന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ ഘടകമാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥന എന്നത് നമ്മെ ദൈവവുമായി അടുപ്പിക്കുന്നതും നമ്മെ ദൈവവുമായി ഏറ്റവും ഇഴുകിച്ചേരുന്നതിന് കാരണമായി തീരുന്നതുമാണ്. നാം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ദൈവികമാകുന്ന സമാധാനം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുന്നുടനെ ഞങ്ങൾക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളതും ഇതുമാത്രമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും ഒക്കെ യഥാസമയങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. തിരുവചനം അത് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവചനത്തിൽ അനേക ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ വളരെ പ്രശ്നകരമാകുന്ന സാഹചര്യങ്ങളിൽ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള സാഹചര്യങ്ങളിൽ പോലും ദാനിയേൽ യെരുശലേമിൻ്റെ കിളിവാതിലുകളെ തുറന്നിട്ട് അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അത് മുഖാന്തരമുണ്ടായ പ്രതിസന്ധികളിൽ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ദൈവിക സാന്നിധ്യം ദാനിയേലിന് അനുഭവിക്കുവാൻ സാധിച്ചു. ആയതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഉടനെ ഈ വലിയൊരു ആഹ്വാനത്തോടെ നിങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോ നീ സഹായിക്കാം. നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുന്നു സഹായിക്കേശു നാഥ എന്നേക്ഷേ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുക എന്നെ യേശു നാഥ എന്നപേക്ഷകേ മാറ്റുള്ളോരെ ദർശിക്കുമ്പോ നോക്കുക എന്നെ. Thank you.
രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ ഗീത പാലക്കാട്ടു നിന്ന് അറിയിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരി വർഷങ്ങളായി അപസ്മാര രോഗത്താൽ വളരെയധികം കഷ്ടപ്പെടുന്നു. ഈ രോഗത്തിന് പലയിടങ്ങളിലും കൊണ്ടുപോയി മാതാപിതാക്കൾ സഹോദരിയെ ചികിത്സിച്ചതാണ്. ഇനിയും സഹോദരിയുടെ ഈ രോഗം കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വളരെയധികം മനോഭാരത്തോടെ ആയിരിക്കുന്നു. പ്രായമായ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് സഹോദരിക്ക് ദൈവം പരിപൂർണമായൊരു സൗഖ്യം നൽകുന്നതിനു വേണ്ടി ആത്മീയ യാത്ര പ്രേയർസലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കോട്ടയത്ത് നിന്ന് സൂസൻ അറിയിച്ചിരിക്കുന്നു. 7 വർഷത്തോളമായി എൻ്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുന്നു. പല മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. ദൈവം എനിക്ക് പരിപൂർണമായൊരു സൗഖ്യം തരേണ്ടതിനായി ആത്മീയ യാത്ര പ്രേയർസലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ തിരുവല്ലയിൽ നിന്ന് അന്നമ്മ മരുമകന് വേണ്ടിയും മാലക്കരയിൽ നിന്ന് വിജയമ്മ സഹോദരിക്ക് വേണ്ടിയും പുന്നപ്രയിൽ നിന്ന് സെലീന ഭർത്താവിന് വേണ്ടിയും കണ്ണൂരിൽ നിന്ന് രത്നമ്മ മകനു വേണ്ടിയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് സജിനി മകനു വേണ്ടിയും തിരുവനന്തപുരത്തു നിന്ന് വത്സമ്മ മകനു വേണ്ടിയും കോട്ടയത്തു നിന്ന് രഞ്ജു മാതാവിന് വേണ്ടിയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം പൂർണ്ണമായ സൗഖ്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും യേശു എന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. കർത്താവിൻ്റെ വചനവും ഒക്കെ അതാണ് പഠിപ്പിക്കുന്നത്. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ദൈവം മതിയായവനാണ്. തിരുവചനത്തിൽ യേശു തൻ്റെ പരശുശുശ്രൂഷ വേളകളിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന സകലർക്കും ആ രോഗസൗഖ്യം പ്രാപിക്കുവാൻ സാധിച്ചു. മർക്കോസിൻ്റെ സുവിശേഷത്തിലും സുവിശേഷങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 15 സംവത്സരമായി രക്തസ്രാവം എന്ന രോഗത്താൽ ഭാരപ്പെട്ട ഈ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ഇവൾ വന്നപ്പോൾ യേശുവിന് ചുറ്റും വലിയൊരു പുരുഷാരത്തെ കണ്ടു. പക്ഷേ ഇവളുടെ വിശ്വാസം ഒരിക്കലും ഈ പുരുഷാരത്തെ കണ്ടിട്ട് മടങ്ങിപ്പോകുവാൻ അവളെ അനുവദിച്ചില്ല. അവൾക്ക് അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനോ ഒക്കെയുള്ള ഒരു അനുകൂല സാഹചര്യമില്ല. അവിടെ വലിയ ഒരു പുരുഷാരമാണ് യേശുവിന് ചുറ്റും നിൽക്കുന്നത്. എന്നാൽ ഇവൾ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവൾ വിശ്വസിച്ചു. ഇവളുടെ വിശ്വാസം ഇവളെ മുൻപോട്ട് നയിച്ചു. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും എന്നുള്ള ആ വലിയ വിശ്വാസത്തോടെ ഈ സ്ത്രീ ആ തിക്കിൻ്റെ ഇടയിലൂടെ അവൾ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. ആ നിമിഷം തന്നെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശു പറയുന്നു, എന്നെ ആരോ തൊട്ടിരിക്കുന്നു. ശിഷ്യന്മാർ പറയുന്നു, ഗുരു, ഇത്ര വലിയൊരു ജനസമൂഹം തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്ന ഉടനെ ആരാണ് നിന്നെ തൊട്ടത്? അപ്പോൾ പറഞ്ഞു, അല്ല, ആരോ എന്നെ വിശ്വാസത്തോടെ സ്പർശിച്ചിരിക്കുന്നു, എൻ്റെ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ ഇന്ന് എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ രോഗസൗഖ്യം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിനെ എന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും, വചനത്തിന് എനിക്ക് സൗഖ്യം നൽകുവാനായിട്ട് കഴിയും. ആ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. നമുക്ക് വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കാ കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ
നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരവൻ തുടയ്ക്കും. ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, പിതാവേ, ഈ നിമിഷം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും അവിടുന്ന് മുഖം തിരിക്കരുതേ. കർത്താവേ, നിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടുത്തെ മുറിവുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും വ്യക്തമാകുന്ന ദൈവിക സാന്നിധ്യം ഈ നിമിഷം തന്നെ വ്യാപരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, വിശ്വസിക്കുന്ന സകലരുടെ ജീവിതത്തിലും ദൈവികമാകുന്ന സന്തോഷം കടന്നുചെല്ലുവാൻ, രോഗസൗഖ്യമുണ്ടാകുവാൻ, അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി പ്രാപിക്കുവാൻ എല്ലാം സർവശക്തൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക. സ്വർഗീയപിതാവേ, അവരുടെ രോഗങ്ങൾ ഏത് തന്നെയായിരുന്നാലും അവിടുന്ന് സൗഖ്യമാക്കണമേ. ഈ ഞങ്ങൾ വായിക്കപ്പെട്ട കത്തുകൾ അപസ്മാരം എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ആ പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യമായി എന്ന് വചനം ഞങ്ങൾ വായിക്കുന്നു. പിതാവേ, അവിടുത്തെ കരം ഈ പ്രിയ സഹോദരിയുടെ മേലൊന്ന് സ്പർശിക്കണമേ. ഈ നിമിഷം കർത്താവേ, ഈ പ്രിയ സഹോദരി അവിടുന്ന് തൊടണമേ. കർത്താവേ, പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. വരും ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി അസ്വസ്ഥകളാൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ഇപ്പോൾ തന്നെ അവിടുന്ന് മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ അവിടുത്തോടെ അപേക്ഷിക്കുന്നു. നാഥ, അവിടുത്തെ വചനമയച്ച് ഈ പ്രിയ സഹോദരിക്കും പൂർണ്ണമായ വിടുതൽ അവിടുന്ന് കൂട്ടുകണമേ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് രോഗികളായി ഭാരപ്പെടുന്ന സകലരുടെയും ജീവിതത്തിൽ ദൈവികമാകുന്ന സാന്നിധ്യം അനുഭവിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ പ്രിയമുള്ളവരെ സൗഖ്യമാക്കിയിരിക്കാനും സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. മകൻ്റെ ദുശീലം മാറുന്നതിനായി പ്രാർത്ഥിക്കുവാൻ കോഴിക്കോട്ട് നിന്ന് ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകന് ദുഷിച്ച കൂട്ടുകെട്ടാണ്. എവിടെ ജോലിക്ക് പോയാലും നിൽക്കത്തില്ല. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു പോരും. ഇതുമൂലം ഞാൻ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. മകന് ഒരു മാനസാന്തരം ഉണ്ടാകുന്നതിനു വേണ്ടി ആത്മീയയാത്ര പ്രേയർസൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. എറണാകുളത്ത് നിന്ന് ഒരു മാതാവ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ഭയങ്കര മദ്യപാനിയാണ്. ഭവനത്തിൽ യാതൊരുവിധ സന്തോഷവും സമാധാനവുമില്ല. ഇതുമൂലം മകൻ്റെ ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി. മകൻ്റെ മദ്യപാനം മാറി ദൈവപൈതലായി തീരുന്നതിനും ഭാര്യ മടങ്ങി വന്ന് മകനുമൊത്ത് ജീവിക്കുന്നതിനും വേണ്ടി ആത്മീയയാത്ര പ്രയർസല്ല അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ തിരുവനന്തപുരത്ത് നിന്ന് ജെയിംസ് മകനു വേണ്ടിയും, പാലക്കാട്ട് നിന്ന് മേരി ഭർത്താവിന് വേണ്ടിയും, തിരുവനന്തപുരത്ത് നിന്ന് സുമ ഭർത്താവിന് വേണ്ടിയും, കൊല്ലത്ത് നിന്ന് ശാന്തമ്മ മകനു വേണ്ടിയും, പത്തനംതിട്ടയിൽ നിന്ന് ലീല ഭർത്താവിന് വേണ്ടിയും അറിയിച്ചിരിക്കുന്നു. ഇവരുടെയെല്ലാം ദുശീല സ്വഭാവം മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയ ദൈവം തമ്പുരാൻ ഈ വിഷയത്തിനും മറുപടി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ മക്കളുടെയും ഭർത്താക്കന്മാരുടെയും ദുശീലങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകും. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ ജീവിതത്തിൽ ദുശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരും ഞങ്ങളെ ഒരുപക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും ഞങ്ങൾക്ക് ടെലിഫോൺ കോൾ ലഭിക്കുന്ന ഉടനെ ചില സഹോദരന്മാർ പറയുന്നത്, അച്ഛ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട്, പക്ഷേ പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ള ആ പ്രയാസകരമാകുന്ന വാക്കുകളെ കേൾക്കുവാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം തരണം.
പലപ്പോഴും നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് സാധിക്കില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആ കഴിവിന് വേണ്ടി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവമേ, എനിക്ക് ആ മദ്യപിക്കാതിരിക്കുവാനുള്ള ഒരു സാഹചര്യം, ആ അതിനുള്ള ഒരു മനോഭാവം, അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള ആ വലിയൊരു ആഗ്രഹം എനിക്ക് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് ദൈവം തരുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ദുശ്ശീലങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ, നിങ്ങളും വിശ്വസിക്കുക, ദൈവമേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കേഴുമോ പാപങ്ങളോർത്ത് ഇന്നു കേൾക്കുമോ സ്നേഹത്തിൻ നാദം, കേഴുമോ പാപങ്ങളോർത്ത് ഇന്നു കേൾക്കുമോ സ്നേഹത്തിൻ നാദം, സംസാര സാഗരം നീന്തി സത്യദേവനെ കണ്ടെത്തുമോ, സംസാര സാഗരം നീന്തി സത്യദേവനെ കണ്ടെത്തുമോ, പാഴാക്കിടല്ലേ ഈ ജന്മം, പാഴോക ചിന്ത നിറഞ്ഞു ആഡംബരത്തിൽ വ്യാമോഹമാർഗം, അകലുകയോ ദൈവസന്നിധി വിട്ടിന്നു നീ, പാഴാക്കിടല്ലേ ഈ ജന്മം, പാഴോക ചിന്ത നിറഞ്ഞു ആഡംബരത്തിൽ വ്യാമോഹമാർന്നു അകലുകയോ ദൈവസന്നിധി വിട്ടിന്നു നീ. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, പിതാവേ, ഈ നിമിഷം മക്കളുടെയും ഭർത്താക്കന്മാരുടെയും വഴിവിട്ട ജീവിതത്തിലൂടെ ദുഃഖിക്കുന്ന മാതാക്കൾക്ക് വേണ്ടിയും സഹോദരിമാർക്ക് വേണ്ടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുവാൻ അവിടുത്തെ കരുതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിതാവേ, ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തോട് അപേക്ഷിക്കുകയാണ്, ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒടുന്നു കൊടുക്കണമേ കർത്താവേ. ആ കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് വ്യക്തമായ മോചനം പ്രാപിക്കുവാൻ അവർക്ക് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഭർത്താക്കന്മാരുടെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് അവർക്ക് വ്യക്തമായ ഒരു മോചനം അവിടുന്ന് കൊടുക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ ദൈവമേ, നീ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും ഞങ്ങൾക്ക് അവിടുത്തെ കരം കാണുവാൻ അവിടുന്ന് സാധിച്ചതുപോലെ ഈ വിഷയങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്ത് ഈ പ്രിയമുള്ളവരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സകല മഹത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രയർസലിൻ്റെ പ്രാർത്ഥനയാൽ ഫലം ലഭിച്ചതിന് അറിയിച്ച ചില കത്തുകൾ വായിക്കുന്നു. കോട്ടയത്ത് നിന്ന് സുരേഖ അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഇതുവരെയും ഒരു തലമുറയെ ലഭിച്ചില്ല. പല ചികിത്സകളും ചെയ്തെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഈ സമയം വളരെ വേദനയോടെയാണ് ആത്മീയ യാത്ര പ്രയർസലിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ട് വിളിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ മാസം തന്നെ ഞാൻ ഗർഭവതിയാകുവാൻ ഇടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർസലിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇനി യാതൊരു കുഴപ്പമില്ലാതെ ആരോഗ്യവും ആയുസ്സുമുള്ള ഒരു തലമുറ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എറണാകുളത്തുനിന്ന് മെൽബിൻ അറിയിച്ചിരിക്കുന്നു. ഞാൻ ജോലിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് പോയി. ജോലി ലഭിച്ചത് കേരളത്തിന് പുറത്തായിരുന്നു. എന്നാൽ അവിടെ എനിക്ക് ജോലിക്ക് പോകുവാൻ സാങ്കേതികമായ ചില കാരണങ്ങളാൽ സാധിക്കുമായിരുന്നില്ല. കേരളത്തിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് ആത്മീയാത്ര പ്രയർസലിലേക്ക് വിളിച്ചിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ആലപ്പുഴയിൽ ജോലി ലഭിക്കുവാനിടയായി. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർ ടീമിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കത്തുകൾ വായിച്ചു കേട്ടല്ലോ.
കഴിഞ്ഞ 11 വർഷമായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിന് അവർ ആത്മീയാത്രയിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. ഇവിടെയുള്ള ആത്മീയാത്ര പ്രയർസലിലുള്ള പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു, അവർ വിശ്വസിച്ചു. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ആ സഹോദരി പ്രഗ്നൻ്റ് ആകുവാനിടയായി. നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അതുപോലെ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജോലി സംബന്ധമാകുന്ന വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ഉള്ള അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളിത് മനസ്സിലാക്കുക, കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. ആ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ഇന്നയോണം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോണം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ അതേ കർത്താവേ, എണ്ണമില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഞങ്ങളത് മനസ്സിലാക്കുകയും ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ നിമിഷം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരുന്ന പ്രിയ ആ കുടുംബത്തിന് സ്വർഗീയ പിതാവ് അവിടുന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമാകുന്ന വിഷയങ്ങൾക്ക് ഭാരപ്പെട്ടിരുന്ന ആ പ്രിയ സഹോദരന് തൻ്റെ ജോലി സംബന്ധമാകുന്ന വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി കൊടുത്ത് തന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഈ നിമിഷം കർത്താവെ, ഞങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾക്ക് വ്യക്തമായ മറുപടി കണ്ട് ദൈവമേ, വരും ദിവസങ്ങളിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനുമൊക്കെ ഇവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവിക കരുതലിനെ ഞങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ട് കർത്താവെ, നിന്നോട് ചേർന്ന് നിൽക്കുന്നവരായിത്തീരുവാൻ, നിൻ്റെ കർത്താവെ സ്വഭാവം ഞങ്ങളിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.